വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നിലപാട് പ്രഖ്യാപിച്ച് സീറോ മലബാർ സഭ സിനഡ്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിന്റെ നടപടിയെ ന്യായീകരിച്ച് സീറോ മലബാർ സഭ സിനഡ്. നിയമാനുസൃതമായ ഈ നടപടിക്കെതിരെ സമരത്തിനിറങ്ങിയാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും സിനഡ് അറിയിച്ചു. ഫാദർ അഗസ്റ്റിൻ വട്ടോളിക്കും ശക്തമായ താക്കീത്. വിമത വിഭാഗങ്ങൾക്കെതിരായ ശക്തമായ താക്കീതാണ് സിനഡിന്റെ ഈ പ്രഖ്യാപനം. സീറോ മലബാർ സഭ മീഡിയ കമ്മീഷനാണ് സിനഡ് തീരുമാനങ്ങൾ അറിയിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. കാനൂനികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തോടെയാണ് സിസ്റ്റർ ലൂസിക്കെതിരായ നടപടി സ്വീകരിച്ചത്. അതുകൊണ്ടുതന്നെ ഫ്രാൻസിക്കൻ ക്ലാരിസ്റ്റ് സഭ നിയമാനുസൃതം സ്വീകരിച്ച നടപടിക്കെതിരെ സമരത്തിനിറങ്ങിയാൽ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും. സേവ് അവർ സിസ്റ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പ്രതിഷേധ സമരങ്ങളിൽ നിന്നും പിന്മാറണമെന്നും സിനഡ് വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. സേവ് അവർ സിസ്റ്റേഴ്സിന്റെ പേരിൽ ഫാദർ അഗസ്റ്റിൻ വട്ടോളി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും സിനഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നം വീണ്ടും ഗുരുതരമാക്കാനും സഭയെ സമൂഹമധ്യത്തിൽ അവഹേളിക്കാനുമുള്ള ശ്രമത്തിൽ തന്നെയാണ് വിമത വിഭാഗം. സീറോ മലബാർ സഭാ സിനഡ് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണെന്ന പ്രസ്താവനയുമായി SOS രംഗത്ത് വന്നിട്ടുണ്ട്. സ്ത്രീപക്ഷ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടു പോകുമെന്നും SOS വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. SOS സ്ഥാപിതമായപ്പോൾ അതിന്റെ കൺവീനറും എറണാകുളം വഞ്ചി സ്ക്വയറിലെ കന്യാസ്ത്രീ സമരത്തിന്റെ മുൻനിര നേതാവുമായിരുന്നു ഫാദർ വട്ടോളി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗീയ പ്രവർത്തനങ്ങളുടെ തലപ്പത്തും ഫാദർ വട്ടോളി സജീവമാണ്. ഫാദർ വട്ടോളിയുടെ നടപടികൾക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത മുൻ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ജേക്കബ് മനന്തോടത്തും രംഗത്തെത്തിയിരുന്നു. ഫാദർ വട്ടോളിക്കെതിരായി താക്കീത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭാവിരുദ്ധരെയും മതതീവ്രവാദികളെയും കൂട്ടുപിടിച്ച് സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന വിമത വിഭാഗങ്ങൾക്കുള്ള സിനഡിന്റെ മുന്നറിയിപ്പായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.